പ്രിയപ്പെട്ടവരെ, അൻസാർ പുളികൽ, വാക്സിൻ സ്വീകരിച്ചവർ ഏതെങ്കിലും സാഹചര്യത്തിൽ കോവിഡ് പരിശോധന നടത്തേണ്ടതുണ്ടോ? രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വൈറസിൽ നിന്ന് സുരക്ഷിതരായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കാലയളവിന് ശേഷവും എപ്പോഴെങ്കിലും കോവിഡ് പരിശോധന നടത്തേണ്ടതുണ്ടോ എന്നാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. രണ്ട് സാഹചര്യങ്ങളിൽ വാക്സിൻ സ്വീകരിച്ചവരും കോവിഡ് പരിശോധന നടത്തേണ്ടതായി വരും. ഏതാണ് ഈ രണ്ട് സാഹചര്യങ്ങളെന്ന് നോക്കാം. ഒന്ന്, രോഗവ്യാപനം കൂടുതലായി കണ്ടെത്തുന്ന ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ സ്പോട്ടിൽ ആണ് നിങ്ങളെങ്കിൽ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ വാക്സിനേറ്റഡ് ആണ് എങ്കിൽ പോലും മറ്റുള്ളവർക്കൊപ്പം നിങ്ങളും കോവിഡ് പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമത്തെ സാഹചര്യം. ഇതിന് കാരണം വാക്സിൻ സ്വീകരിച്ചവരിൽ കോവിഡ് പിടിപെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കാനാവില്ല. കോവിഡ് സാധ്യത കുറയ്ക്കാനും അഥവാ രോഗബാധയുണ്ടായാൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും ആശുപത്രി പ്രവേശനം ഒഴിവാക്കാനും മരണനിരക്ക് കുറയ്ക്കാനുമെല്ലാമാണ് വാക്സിൻ സഹായകരമാകുന്നത്. അതായത് രോഗം പിടിപെടാതിരിക്കാനല്ല വാക്സിൻ എന്ന് ചുരുക്കം. നമ്മൾ സ്വീകരിക്കുന്ന വാക്സിനും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിനും അനുസരിച്ചാണ് കോവിഡ് പിടിപെടാനുള്ള സാധ്യതകൾ വിലയിരുത്താനാകുന്നത്. ഇനി വാക്സിൻ സ്വീകരിച്ച ശേഷവും കോവിഡ് പരിശോധന ആവശ്യമായി വരുന്ന രണ്ടാമത്തെ സാഹചര്യം എന്താണ് എന്ന് നോക്കാം. കോവിഡ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കണ്ടുകഴിഞ്ഞാൽ വാക്സിനേറ്റഡ് ആണെങ്കിലും പരിശോധന നടത്താം. കാരണം ജനിതക വ്യതിയാനം സംഭവിച്ച കൊറോണ വൈറസ് വകഭേദങ്ങളിൽ പലതിനെയും പ്രതിരോധിക്കാൻ ചില സന്ദർഭങ്ങളിൽ വാക്സിന് സാധ്യമായില്ല എന്ന് വരും. ഇത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. സീറോ സാധ്യത എന്ന സങ്കല്പമില്ലാത്തതിനാൽ തന്നെ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടാൽ കോവിഡ് പരിശോധന നിർബന്ധമായും നടത്തേണ്ടതാണ്. വാക്സിനേറ്റഡായി കഴിഞ്ഞതിന് ശേഷവും കോവിഡ് പരിശോധന നടത്തേണ്ട രണ്ട് പ്രധാനപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിച്ചത്. ഇത് മറ്റുള്ളവരിലേക്ക് കൈമാറുക.